ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ബാനസ് കിച്ചൺ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുതിരച്ചോറാണ് ഇത് കുതിരക്ക് കൊടുക്കുന്ന ചോറല്ല ട്ടോ ഇത് നമുക്ക് വേണ്ട അല്പം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള റൈസാണ് ഇത് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി 1.5 കിലോ കുറുവാരി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് 200 ഗ്രാം കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് 3 സവാള ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില 2 ടീസ്പൂൺ വലിയ ജീരകം 10 വറ്റൽമുളക് കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ ഗരം മസാല ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും വലിയ ജീരകവും വറ്റൽമുളകും ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും അതിനുശേഷം 1.5 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം അതിനായി ഞാൻ വിറകടുപ്പിലാണ് ചോറ് റെഡിയാക്കുന്നത് ഇപ്പം പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ബോയിലാകുന്നവരെ നമുക്കിത് മൂടി വെക്കാം ഇപ്പം ഇത് നല്ലോണം ബോയിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ അരി പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കാം ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 5 തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പം ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഗരം മസാല പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെക്കാം
ഇപ്പോ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതിനു ശേഷം തേങ്ങാപ്പാലും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇത് 2 മിനിറ്റ് മൂടി വെക്കാം ഇനി ലാസ്റ്റായി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് മസാലയും ചോറും ഇട്ട് ദം ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് മൂടി വെക്കാം എന്നിട്ട് ഇതിന്റെ മേലെ ഒരു കനമുള്ള സാധനം വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഒരു സോസ് തയ്യാറാക്കി എടുക്കാം അതിനായി പുളി പിഴിഞ്ഞത് ഒരു പച്ചമുളക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇനി ഇതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ചോറ് ദമ്മായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വയലിലേക്ക് കുറച്ച് മസാലയും ചോറും ഇട്ട് കൊടുത്ത് നമുക്ക് കീ കെട്ടി എടുക്കാം ഇപ്പോ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കുതിരച്ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ കൂടെ ഡ്രിങ്ക് ആയി സുലൈമാനിയാണ് ഉണ്ടാക്കിയത് അതിനായി ഒരു കഷ്ണം കറാപ്പട്ടയും രണ്ട് കറാമ്പൂവുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ